നമസ്കാരം. ഭഗവാൻ പരമശിവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. ഭഗവാന്റെ പ്രീതി ലഭിക്കാനായി ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ഒരു പുഷ്പത്തെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പാലാഴി കടഞ്ഞപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ഭഗവാൻ കൈകളിൽ സ്വീകരിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എന്നാൽ ഭഗവാൻ ഇത് ഭക്ഷിക്കുന്നതിനു മുമ്പായി അതിൽ നിന്നും കുറച്ചു തുള്ളികൾ എരിക്കിൽ വീഴുകയും അങ്ങനെ വെള്ള നിറമുള്ള എരിക്ക് നീല നിറമായി മാറി എന്നുമാണ് പുരാണങ്ങളിലെ പ്രതിപാദിച്ചിരിക്കുന്നത്. എരിക്കിൽ ഭഗവാൻ പരമശിവൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ എരിക്കിൻ്റെ പുഷ്പങ്ങൾ ഭഗവാന് ഏറെ പ്രിയങ്കരമാണ്. ഇതിൻ്റെ പൂക്കൾ കൊണ്ട് മാല കോർത്ത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തിയുടെ സകല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. കാരണം എരിക്കൻ പൂമാല ഭഗവാന് ഏറെ പ്രിയങ്കരമാണ്. ഈ മാല ഭഗവാന് സമർപ്പിച്ചാൽ ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ സംപ്രീതനാവുകയും ആ വ്യക്തിക്ക് ഉടനെ തന്നെ അനുഗ്രഹം ലഭിക്കുന്നതുമായിരിക്കും. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉടനെ തന്നെ മാറാൻ ഭഗവാന് എരിക്കൻ പൂവിൽ കോർത്ത ഒരു മാല സമർപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ കാരണമാകുന്നതാണ്. എരിക്കൻ കമ്പുകൾ പൂജകൾക്കും ഹോമങ്ങൾക്കും ഉപയോഗിച്ചു പോരുന്നതാണ്. എരിക്കൻ തടി കൊണ്ട് ഗണപതി വിഗ്രഹമുണ്ടാക്കി പൂജാമുറിയിൽ വെച്ചാൽ നിങ്ങൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതായി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായും പറയപ്പെടുന്നു. നന്ദി. നമസ്കാരം.